ഹലോ വെൽക്കം ബാക്ക് ഐ മിഷ ലവേഴ്സ് ഇന്നത്തെ ടോപ്പിക് കണ്ട് ഓടി വന്നിരിക്കുന്ന എല്ലാവർക്കും സാരി ഉടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നമ്മൾ മെജോറിറ്റി ആളുകൾക്കും സാരി ഉടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാരാണ് കാരണം സാരിനെ പോലെ ഇത്രയും നമ്മളെ ബ്യൂട്ടിഫുൾ ആൻഡ് സെക്സി ആക്കുന്ന ഒരു ഡ്രസ് ഇല്ല ലോകത്തിൽ തന്നെ ഒരു 10 ഡ്രസ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാണ് നമ്മളുടെ സാരി പക്ഷെ അത് ഉടുക്കേണ്ട രീതിയിൽ ഉടുത്താലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഓ ബാക്കിയുള്ളവർ സാരി ഉടുക്കുമ്പോൾ ഭയങ്കര ലുക്ക് പക്ഷെ ഞാൻ ഉടുത്താൽ മാത്രം എന്തുകൊണ്ടാണ് ലുക്ക് വരുന്നില്ല എന്നല്ലേ പിന്നെ ഞാനിങ്ങനെ കാണിക്കുന്നത് എൻ്റെ നെയിൽ പോളിഷ് കാണിക്കാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ല തെറ്റല്ല നിങ്ങൾ തെറ്റല്ല ധരിക്കുന്നത് ശരിയായി തന്നെ ധരിച്ചിരിക്കുക കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചേട്ടോ ഓക്കെ അപ്പോൾ ഇത് സാരി ഹാൻസന്റെ നെയിൽ പോളിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഒന്നോ രണ്ടോ പോയിന്റ്സ് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പറയുമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ സാരി എടുത്തതൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അധികം 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 ഭംഗിയിലും നല്ല അട്രാക്റ്റീവ്നെസ്സിലും നമുക്ക് സാരി എടുക്കാൻ പറ്റും ഇതിൽ കുറച്ചെങ്കിലും കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും ഇനി ഞാൻ ഈ പോയിന്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ അല്ല കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഹീൽസ് ആണ് എനിക്കറിയാം മെജോറിറ്റി ആളുകൾക്കും സാരി ഉടുക്കുമ്പോൾ ഹീൽസ് ഇടാൻ ചില ആളുകൾക്ക് മടിയായിരിക്കും എസ്പെഷ്യലി നിങ്ങൾ ഹീൽസ് ഇട്ട് പരിചയമില്ലാന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒരു ഹീലിട്ട് ഹീൽസ് ഇട്ടിട്ട് ഉള്ള സാരി ഉടുക്കുന്നതും ഒരു ഹീൽസ് ഇല്ലാതെ ഫ്ലാറ്റ്സ് ഇട്ടിട്ട് സാരി ഉടുക്കുന്നതും തമ്മിൽ ടോട്ടലി ആ ഒരു ടോട്ടൽ ലുക്ക് ആ ഒരു അപ്പിയറൻസിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് അതൊരു അടിപൊളി ചേഞ്ച് തന്നെയാണ് നിങ്ങൾക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഫ്ലാറ്റ്സ് ഇടാനായിട്ട് നിങ്ങൾക്ക് അല്ല സോറി ഭയങ്കര ഹീൽസ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിറ്റൺ ഹീൽസ് ഉണ്ടാവും ഇത്രയും ഹീൽസ് ഉണ്ടാവുള്ളൂ അതിന് കിറ്റൺ ഹീൽസ് എന്ന് പറയുക ആ ഒരു കിറ്റൺ ഹീൽ ഇട്ടിട്ട് സാരി ഉടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും സോ നെക്സ്റ്റ് ടൈം ഒരു ഫംഗ്ഷനൊക്കെ സാരി ഉടുക്കുക ഡെയിലി വെയർ വേണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു ഫംഗ്ഷനൊക്കെ സാരി ഉടുത്ത് പോകുമ്പോൾ ഒന്ന് ഒരു ചെരുപ്പ് ഹീൽസ് ഉള്ളത് വാങ്ങിച്ചു വെച്ചിട്ട് ഉടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സാരിയാണ് നമുക്കറിയാം ഒരിക്കലും കാലിലിങ്ങനെ നടക്കുമ്പോൾ സാരി ബാക്കിൽ നിന്ന് കയറി പോകുന്നത് ഒട്ടും തന്നെ അട്രാക്റ്റീവ് അല്ല അല്ലേ അപ്പോൾ ഞങ്ങൾ ഹീൽസ് ഉള്ള ചെരുപ്പ് ഇടുകയാണെങ്കിൽ തന്നെ ആ ഒരു സാരിയുടെ എൻഡ് ആ ഒരു ലെങ്ത് എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഹീൽസിൻ്റെ ഒരു പകുതി ആയിരിക്കണം അതായത് ഹീൽസ് ഫുള്ള് കവർ ചെയ്യരുത് എന്നാൽ ഹീൽസ് ഒട്ടും തന്നെ കവർ ചെയ്യാതെയും ഇരിക്കരുത് ഞാനിതാ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഒരു ഹീൽസിനെ ഒന്ന് പകുതി കവർ ചെയ്യുന്ന രീതിയിൽ വേണം സാരി ഉടുക്കാൻ അതാണ് എപ്പോഴും ഭംഗി അല്ലെങ്കിൽ അതാണ് ആ ഒരു കണക്കെന്നാണ് സാരിയുടെ എക്സ്പേർട്സ് പറയുന്നത് സോ നെക്സ്റ്റ് ടൈം എപ്പോഴും സാരി എടുക്കുമ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് ഹീൽസ് ഇട്ടിട്ട് തന്നെ സാരി എടുക്കണം എല്ലാവരും പറയുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് മൂന്നാമത്തത് നമ്മുടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ അതായത് മെജോറിറ്റി ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പൊക്കിളിന് തൊട്ട് മുകളിൽ വെച്ച് സാരി എടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും നമുക്ക് ആ ഒരു ഭംഗി ശരീരത്തിന് എപ്പോഴും ആ ഒരു ഭംഗി ആ ഒരു ഷേപ്പ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ തൊട്ട് താഴെ അറ്റ്ലീസ്റ്റ് ഇത്രയും താഴെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് സാരി എടുക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് ഇത്ര ഞാനിപ്പോൾ കാണിക്കുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് അധികം മനസ്സിലാവില്ലെങ്കിലും കുറച്ചൊരു എന്താ പറയുന്നത് ഒരു ഇച്ചിരി ഒന്ന് ടമ്മിലുള്ളവർക്കും ഒക്കെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും എസ്പെഷ്യലി നമ്മൾ ജസ്റ്റ് പൊക്കിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ ശരിക്കും ആ പാവാട വെച്ച് ഇങ്ങനെ കെട്ടി ഓൾമോസ്റ്റ് ഡെയിലി ഉടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വയറാകാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ എപ്പോഴും ആ ഒരു പൊക്കിളിന് തൊട്ട് താഴെ വെച്ചിട്ട് സാരി എടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തത് പ്ലീറ്റ്സ് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട് പ്ലീറ്റ്സിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് നമ്മളിപ്പോൾ ഷിഫോൺ അല്ലെങ്കിൽ നെറ്റ് അങ്ങനത്തെയൊക്കെ നമ്മൾ ഒഴുകിക്കിടക്കുന്ന മെറ്റീരിയലാണ് എന്ന് വിചാരിക്കുക ജോർജറ്റ് ഷിഫോൺ അങ്ങനത്തെ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരുപാട് എന്താ പറയുന്നത് നല്ല ചെറിയ വീതി കുറഞ്ഞ പ്ലീറ്റ്സ് എടുത്തിട്ട് ഉടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും അതേസമയം നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കാഞ്ചിപുരം അങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കുകയാണെങ്കിൽ പ്ലീറ്റ്സിന് അത്യാവശ്യം ഇത്രയെങ്കിലും വീതി നിങ്ങൾ കൊടുക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് ആ ഒരു ലെവൽ എപ്പോഴും ലെവലപ്പ് ചെയ്തിട്ട് സാരി കിടക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴേക്കും പ്ലീറ്റ്സ് ഇങ്ങനെ വിടർന്നു പോകും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ പ്ലീറ്റ്സ് എടുത്ത് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റിൽ ഇത്രയും ഇത്രയും വീതി തന്നെ പ്ലീറ്റ്സ് എടുത്താൽ തന്നെ അത് നല്ല അനുസരണയോടെ കിടന്നോളും കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി ഇനി പ്ലീറ്റ്സിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് തുടങ്ങുന്നതിന്റെ എപ്പോഴും ആ ഒരു നേവൽ ഉണ്ടല്ലോ നമ്മുടെ ബെല്ലി ബട്ടന്റെ ഈ ഒരു പോർഷനിലായിരിക്കണം ഒരിക്കലും ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ മാറി പോകരുത് ആ ഒരു കാര്യം കറക്റ്റ് നിങ്ങൾ അവിടെ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതങ്ങനെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും അതാണ് ആ പൊസിഷനാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ നമ്മുടെ ബെല്ലി ബട്ടന്റെ
നേരെ തന്നെ വേണം നമ്മുടെ ആ സാരിയുടെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ആയിരിക്കും മേബി ചില ഒരു സ്റ്റൈലിനൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മുടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തരണമെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സാരി എടുക്കുക या पल क्यों वयर का फुलिंग वलिदा इवें वे को पिंजे वेल नमें सारी भंगी ने ऐटों परतापक प्रवृति आदमी कॉन्शियसा नि रु भागत पिंजे वादा नाम कक्ष ता वर आवल अवे नाई पिंजे कुछ सारी कवर शेष प्लेटि अवे वे पिंजे टाइट पिंजे अदे नि अलगूरी वलच इवे को आरुम का अगर वे सारी उड़को अ भंगी एंडिंग सारी आ प्लेट ना कुछ शरीर भाग ते कवर ना का भंगी उसे नाम कुर मेन प्रॉब्लम एपड़ी पुजर एपड़ी ना प्लेन कुछ वीति कुरने बोर्ड सारी एड़का कुछ कूड़ी हईटि प्रॉब्लम परहरिका पटोल प्रॉब्लम या कॉन्शियसा मतो अलग नमिष्ट ड्रस नमक अब नाम श्रद्धि क्यों पशे नमुक कुछ हईट कूड़ी वे तौर भयं हेवी आईट बॉर्डर तीन बॉर्डर आईट कलर्स प्लेन कुछ ई पलू नामिड़न पोसीशन और कैटिंग पलूट कमे कंप्लीट सारी आुक नोकू ओके अब शलुद ईर पोसीशन पलू इट निंजे नमें सारी टोटल लुक एनहांस अलग फुलिंग वलिच कवर पलूटें टोटल लुक नशिपी अब आयोजन श्रद्धि ना ब्यूटिफुली नमुक आज इवे वे ईर मार्किंग ईर पोसीशन नम्बर करक्टाने ना ब्यूटिफुल सारी अब श्रद्धि मेजोरीटी आयोजर फ्रेंड पेरी या हेवी आईटे सारी अंतम कुरे आक्सेसरीज अब अदा सारी वर्क ब्लौस वर्क कमल माल वाला एलकूरी नमुकोड़ एंड भयंर मेस्सी नमुकूम अगर चाहिए निवी आईटे सारी आने मिनिमलिस्ट आभरण धिक अदयम भर प्लेन सारी आने ब्यूटिफुलाष्ट आभरण धिक रू मूं माले अद पट सारी अगर संभव अंटम कल वा मालेमेलूटे सारी नशिपा सारी हेवी आने लाइट आभरण आभरण नाइटे सारी भर मिनिमल ट्राई चाहिए सारी ब्लौस अगर एलकूरी बिजी मेसी आका अड़ा पलू विरीचो कुतिड़ो അതായത് നമുക്ക് സാരിയിലാണ് കുറച്ചും കൂടി നമുക്ക് സാരിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല്ലു ഒന്ന് ലീവ് ചെയ്തിടാം അല്ല ബ്ലൗസ് ആണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ പ്ലീറ്റ്സ് എടുക്കാം പക്ഷേ ബട്ടർഫ്ലൈ പ്ലീറ്റ്സിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ഒരുപാട് വൺ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ചേരണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് നോർമലി കുറച്ചൊരു വീതി കുറഞ്ഞിട്ടുള്ളത് എടുക്കാം ബട്ടർഫ്ലൈ പ്ലീറ്റ്സ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും ആ ഒരു ഷോൾഡറിനോട് കുറച്ചൊന്ന് തൊട്ട് താഴെ നിൽക്കുന്ന പ്ലീറ്റ്സ് എടുത്തിട്ട് ചെയ്യാനെങ്കിൽ നന്നായിരിക്കും ഇനി ഞാൻ പറയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷിഫോൺ ജോർജറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തിയിടുന്നതിനേക്കാൾ നല്ലത് ലീവ് ചെയ്തിരുന്നാണ് കാരണം ആ ഒരു ഫ്ലോയിനെസ് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും അതേ സമയം നമുക്ക് അത്യാവശ്യം നല്ല കുറച്ചൊരു എന്താ പറയുന്നത് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്ന സാരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിതർത്തി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി അതിങ്ങനെ പറന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കുറച്ചൊന്നും എന്താ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ എന്താണ് ഇപ്പോ നമ്മൾ അഞ്ച് പാരയുടെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിരുന്നു ആ ഒരു സ്റ്റൈൽ അങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക നിങ്ങൾ അത് എന്താ പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ രീതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോ ബ്ലൗസ് ആണ് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാരി കംപ്ലീറ്റ് ഇങ്ങനെ ബട്ടർഫ്ലൈ പ്ലീറ്റ്സ് വെച്ചിട്ട് നമുക്ക് ബ്ലൗസിനെ ഫുൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം അതേസമയം ബ്ലൗസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല സാരിയുടെ ആ ഒരു വർക്കും ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ലീവ് ചെയ്തിടുന്നതായിരിക്കും അടുത്തത് നമുക്ക് പ്ലെയിൻ സാരി ഇഷ്ട मेजोरीटी आल अल नम बॉडी कुछ फ्लाबिनेस अलग चे मड़क चल भागति नमुक एक्सट्रा फाटे अंशियसाटो अलगिष्ट अगर कॉन्शियसा प्लेन सारी अल कु प्रिंसाने नमें नोट प्रिंटे मारूँ अब ना बॉडी मड़क चुीव अल फ्लाबिनेस नमुक कवर पटो अगेन या
എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്ലെയിൻ സാരി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അടുത്തത് സ്ലീവ്സ്, കൈൻ്റെ സ്ലീവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം ചെയ്യാം. ബട്ട് അഗെയിൻ ഞാൻ പറയുകയാണ്, കുറച്ചൊരു കൈൻ്റെ വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ചെറിയ സ്ലീവ്സ് ഒഴിവാക്കിയിട്ട് ഒരു എൽബോ ലെങ്ത് സ്ലീവ് ആയിരിക്കും കുറച്ചും കൂടി ഭംഗി. ഒരിക്കലും നമ്മുടെ ബ്രസ്റ്റിനോട് ഒരേപോലെ നിൽക്കുന്ന സ്ലീവ്സ് ഇടരുത്, കാരണം അത് അപ്പർ ബോഡി ഭയങ്കര വൈഡായിട്ട് തോന്നിക്കും. ഓക്കെ, ശരിക്കും ബ്രസ്റ്റിങ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ബ്രസ്റ്റിനോട്, അതായത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ കറക്റ്റ് ആ ബ്രസ്റ്റിന് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ നിപ്പിളിൻ്റെ, അതിനോട് പാരലൽ ആയിട്ടുള്ള കൈ ഒരിക്കലും വെക്കാതിരിക്കുക. അതിൽ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് നമ്മൾ സ്ലീവ് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ ആംസ് ഇലോങ്ങേറ്റ് ആയിട്ട് തോന്നും, കുറച്ചൊന്നും നല്ല മെലിഞ്ഞിരിക്കായിട്ട് തോന്നും. ഇനി കുറച്ച് മെലിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കുറച്ചും കൂടി ബ്രോഡ്നെസ് ഫീൽ ചെയ്യും നിങ്ങൾ ആ ഒരു പാരലൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ. ഇത്രയാണ് പോയിന്റ്സ്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ടോട്ടൽ എന്താ പറയണത് ഒരു മേക്കപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയണത് നമ്മുടെ ഒരു ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് ഒക്കെ നമ്മുടെ ആ ഒരു സാരിയുടെ ലുക്കിനെ എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കളയാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല സാരി ഉടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടില്ല നല്ലൊരു മേക്കപ്പ് നിങ്ങൾ ക്യാരി ചെയ്യാം. എപ്പോഴും ബ്യൂട്ടിഫുള്ളി നിങ്ങളെ സാരി ക്യാരി ചെയ്യുന്ന അതേ എന്താ ഇൻട്രസ്റ്റോട് കൂടി തന്നെ നിങ്ങളുടെ മുഖവും പിന്നെ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്തതിനു ശേഷം നിങ്ങൾ സാരി ഉടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാരി എത്ര ഭംഗി കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളി നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് അത്രയും നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് ലുക്കായിട്ട് നമുക്ക് സാരി എടുത്തിട്ട് പുറത്തു പോകാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം, മേക്കപ്പ് എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഇവിടെ അത്യാവശ്യം ഞാൻ ലിപ്സ്റ്റിക്കും എന്താ പറയണത് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ ആകെ ഇട്ടിരിക്കുന്നത് ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ആക്സസറൈസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തിട്ട് അത്യാവശ്യം ഒരുങ്ങിയിട്ട് തന്നെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാം. അതിപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും, ബട്ട് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ആ ഒരു കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുക. എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.